ഈ ഓൺലൈൻ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലപാട് അവൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ വിമർശിക്കപ്പെടുന്നു. ഈ ഓൺലൈനിൽ തൻ്റെ ഇഷ്ടപ്രകാരം ഒരു ചിത്രം പങ്കുവെച്ചാലോ തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴോ ഉണ്ടാകുന്ന വേട്ടയാടൽ അത് ചെറുതല്ല. അത് ഒരു ചെറിയ തോതിലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ അളവിൽ തന്നെ നേരിട്ടൊരാളാണ് താങ്കൾ. ഈ ഓൺലൈൻ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളല്ല വേട്ടയാടലുകൾ, അതിനൊരു അറുതി വരാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ നവയുഗത്തിൽ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ലിംഗസമത്വമാണ്, ജെൻഡർ നീതിയും ജെൻഡർ ജസ്റ്റിസ് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് ഓൺലൈനിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ ഓൺലൈനിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ സാധിച്ചില്ലെങ്കിൽ, നിലപാട് പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ വേട്ടയാടാൻ പിന്നാലെ കൂടുകയാണെങ്കിൽ ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ നൽകാനുള്ള ഒരു നിയമം നിലവിലില്ലാത്തത് കൊണ്ടല്ലേ ഇതിനു പോലും മുതിരുന്നത്? നിയമം ഒരു വശത്ത്, തീർച്ചയായിട്ടും നിയമങ്ങളില്ലാത്തതിന്റെ നിയമങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമല്ല നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ്. കേസെടുക്കാനുള്ള ധൈര്യം എല്ലാറ്റിലും ഇടപെടൽ വരികയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ അതിന്റെ പിറകിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിളി വരും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ വരും. അപ്പോൾ സുഖമായിട്ട് അവർക്കൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അതില്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത്തരം ചെയ്യുന്ന ആളുകൾക്കുള്ള പിൻബലം കുറയ്ക്കുക എന്നുള്ളത് തീരുമാനമെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള ഇച്ഛാശക്തിയൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഈ നവ മീഡിയകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരൊക്കെയാണ്. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഒരു ഒരു നവീകരണം അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അവരുടെ ഉള്ളിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള നവീകരണം ഉണ്ടാകുന്നില്ല? അവരുടെ ഒരു രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആ സ്ത്രീയെ അവരുടെ പ്രവർത്തനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അരാജകമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ നിയമങ്ങൾ മാത്രം പോരാ, അതിനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ ചില ഇച്ഛാശക്തികളൊക്കെ ഇതിനകത്ത് പ്രധാന ഘടകങ്ങളാണ്. ചില ഏത് രാഷ്ട്രീയ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പറയല്ല ഈ വിഷയത്തിൽ, കാരണം ഇതിൽ എല്ലാവരും തുല്യരാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം മറുഭാഗത്തുള്ള എതിരാളിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു പൊതു രീതിയാണ്. ആ പൊതു രീതിക്ക് മാറ്റം വരിക, അവരവരുടെ ബോധത്തിന് മാറ്റം വരിക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക. യുവാക്കളൊക്കെ ഒന്നുകൂടി സ്വയം ആലോചിക്കുക ചെയ്യുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ വീടുകളിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴൊക്കെ ആൺകുട്ടികളെയൊക്കെ ഇത്തരത്തിലൊക്കെ ഒരു ഒരു സഹോദര്യത്തിന്റെയും പെൺകുട്ടികളുടെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒക്കെ ഒരു ഇത് വളർത്തുന്ന ഇതിലൊക്കെ മാറ്റി കൊണ്ടുവരാനൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാവട്ടെ, അല്ലെങ്കിൽ തുടക്കം എന്നൊന്നും ഇനി പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. നമ്മൾ അത്രയും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും അതൊക്കെ ആയി വരട്ടെ എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായും വൈകിയെങ്കിൽ പോലും ശ്രീമതി കാനത്തിൽ ജമീല എംഎൽഎ നമ്മളോടൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് കേൾക്കാമോ ശ്രീമതി കാനത്തിൽ? നോക്കൂ, ഇന്നും നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കേണ്ട വനിതകൾ അത് ഔദാര്യമായി ലഭിച്ച നിലയിലേയാണ് അത് ആഘോഷിക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഈ വനിതാ ദിനം പോലും ഇന്നത്തെ ദിനം വനിതാ ദിനമാണ് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ നേരത്തെ ശ്രീമതി കെ കെ രമയോട് ചോദിച്ചതുപോലെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതിലേക്ക് നമ്മൾ എത്തുക എന്നാണ്, എന്നാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ അവകാശം ഔദാര്യമല്ലാതെ ആഘോഷിക്കാൻ കഴിയുക? നമുക്ക് സമൂഹം സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു കാലത്ത് മാത്രമേ ആ രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം അനവധി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ രീതിയിലേക്കുള്ള അവകാശങ്ങൾ ഇപ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. അനവധി പോരാട്ടങ്ങൾ, അതേപോലെയുള്ള പോരാട്ടങ്ങൾ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. നമുക്ക് ഈ ഒരു അവകാശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത, നമുക്ക് ലഭിക്കാത്തൊരു കാലം ഉണ്ടായി, അതൊന്നും വലിയ രീതിയിലേക്കുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ വരും. പക്ഷേ ഈ നമ്മൾ ഇതുകൊണ്ട് മാത്രം സാധ്യമല്ല. നമുക്ക് വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും നമുക്ക് വേണ്ടത്ര സമൂഹത്തിൽ സ്ത്രീകളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യധികം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം സ്വാതന്ത്ര്യം ലഭിച്ചു ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ് നിങ്ങൾ ഈ ചോദിച്ചത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ അകത്ത് ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ നിന്ന് വളർന്നു പോകുന്ന കുട്ടികൾ സമൂഹത്തിലെത്തുമ്പോൾ സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്.
ആ സമൂഹത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വീടിനകത്തളങ്ങളിൽ സ്ത്രീക്ക് ഒരു ബഹുമാനവും സ്നേഹവും എല്ലാം തന്നെ പരസ്പരം ഉണ്ടായിരിക്കണം, ഒരു വിശ്വാസവും എല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ സ്ത്രീകൾ ഇവരും അടുത്തുള്ള ജോലി ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യുന്നവരായിട്ട് മാത്രം, അതല്ലെങ്കിൽ കുട്ടികളെ പ്രസവിക്കുവാനും വളർത്തുവാനും മാത്രമുള്ളവരായിട്ട് മാറുന്ന ആ ചിന്താഗതിക്ക് എന്നാണോ മാറ്റം വരുന്നത്? സ്ത്രീകൾ സമൂഹത്തിൽ ഞങ്ങളെ പോലെ തന്നെയാണ് ഇവർക്കുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും, ആ രീതിയിൽ എന്നാണോ കുടുംബത്തിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആൺകുട്ടികൾ സമൂഹത്തിലേക്ക് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അവർ പരസ്പരം സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെയുള്ള കാലങ്ങളിൽ മാത്രമേ നമുക്ക് ആ ജനാധിപത്യം നമുക്ക് ലഭിക്കുള്ളൂ, സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇന്നും ഒരുപക്ഷെ നമുക്ക് എല്ലാ ഭാഗങ്ങളും കേരളത്തിലാണെങ്കിലും നമുക്ക് അതിക്രമങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾ നടക്കുന്ന ആരാണോ അവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ കഴിയുന്നു എന്നുള്ളത് ശരിയാണ്. എല്ലാ കാലങ്ങളിലും ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്ന ആ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ആ രീതിയിൽ നമുക്കറിയാം, ഇന്നല്ല എത്രയോ മുമ്പ് തന്നെ 57 മുതൽ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന കാലങ്ങളിലെല്ലാം തന്നെ. അപ്പോ ആദ്യം EMSന്റെ മന്ത്രിസഭയിലടക്കം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അതിനിങ്ങോട്ടുള്ള കാലം. പക്ഷെ ഇത്രപോലും മറ്റുള്ള സംസ്ഥാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല സ്ത്രീകളെ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വളരെ നന്ദി.